ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് ടിക്കറ്റ് ഫിനാലയിലെ ടാസ്ക് നടക്കുകയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കാരണം ഈ കാർണിവൽ ടാസ്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് തീർത്തും ഒരു ബോറൻ ടാസ്ക് ആയിട്ടാണ് ഇപ്പോൾ ഈ ടാസ്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷിജുവും വിഷ്ണുവും അഖിൽമാരാരെ പുറത്തായതിന് ശേഷം ചുമ്മാ പാടികൊണ്ടിരിക്കുകയാണ് അവർ കാറിനകത്ത് ബിഗ് ബോസിൻ്റെ നിർദ്ദേശമുണ്ട് ഒന്നും ഫിസിക്കലായിട്ട് ചെയ്യാൻ പാടില്ല തള്ളി പുറത്താക്കാൻ പാടില്ല ഡോറ് തുറക്കാൻ പാടില്ല അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ചുമ്മാ പാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ചിലര് ഇരുന്ന് ഉറങ്ങുന്നു ചിലരെ അവിടെ കിടന്ന് മയങ്ങുന്നു അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ടാസ്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതില് ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ പറയുകയാണ് അകത്തിരിക്കുന്നവർക്ക് പ്രൊവോക്ക് ചെയ്യാൻ പാടില്ലായിരിക്കാം പക്ഷേ പുറത്തിറങ്ങിയ മൂന്ന് പേർ അവർക്ക് ഈ അകത്തിരിക്കുന്ന ആളുകൾ എന്തെങ്കിലും രീതിയിൽ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് പുറത്തിറക്കാൻ കഴിയില്ലേ എന്ന് ഞാനൊന്ന് ചിന്തിച്ച് നോക്കി കേട്ടോ ഉദാഹരണത്തിന് എന്തെങ്കിലും ആവുന്ന രീതിയിൽ സംസാരിക്കുക ആവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുക ഉദാഹരണത്തിന് പോളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് അവർ ദേഹത്ത് ഒഴിക്കാം ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് അകത്തേക്ക് ഒഴിക്കാം അങ്ങനെ ചെയ്യരുതെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല അപ്പോൾ കൂടുതൽ രസകരമാവും അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആവും ഈ ഗെയിം അല്ലാതെ ഇപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് പാട്ട് പാടി ആരും ബോറടിച്ച് അവിടെ എഴുന്നേറ്റ് പോരില്ല കാരണം ടിക്കറ്റു ഫിനാലയാണ് അത് കാരണം ആരും അങ്ങനെ ബോറടിച്ച് എഴുന്നേറ്റ് പോരില്ല ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് പുറത്തുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ഇവർ പ്രൊവോക്ക് ചെയ്ത് ഇറക്കാൻ വേണ്ടി ശ്രമിച്ചുകൂടാ എന്നുള്ളത് അതിലിനി എന്തെങ്കിലും ചെയ്യരുതായി എന്നുള്ളത് അറിയില്ല കാരണം അത് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ശ്രമം ഇവർക്ക് നടത്തായിരുന്നു